ശ്രീ രാഹുലേശ്വരി, ഇവിടെ കേരള സ്റ്റോറി അനുകൂലി എന്ന് ആ പാനൽ എഴുതി കാണിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ താങ്കൾ ചാനൽ ചർച്ചകൾ താങ്കളെ ദിലീപ് അനുകൂലി കാണിക്കാറുണ്ട് ശ്രീ രാഹുൽ അല്ലേ? താങ്കൾ ദിലീപ് അനുകൂലിയാണ്, താങ്കൾ വിജയബാബു അനുകൂലിയാണ്. എനിക്ക് തോന്നുന്നു പുരുഷന്മാരെ അനാവശ്യമായി പീഡിപ്പിക്കുകയും കള്ളക്കേസിൽ കൊടുക്കുന്നതും ഒരുതരം ഫാഷനായി മാറുകയാണ്. മീറ്റു പോലെ മെന്റു കൂടെ ആവശ്യമുണ്ട്. അവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ആ വിക്ടിം. ആ വിക്ടിമിനെ എനിക്ക് ബഹുമാനമാണ്. അവർ ഈ അടുത്തിറക്കിറങ്ങിയ സിനിമ എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ ശ്രീ രാജേഷിൻ്റെ സിനിമയാണ്. അദ്ദേഹത്തെ വിളിച്ച് അഭിനന്ദനം അറിയിച്ചിരുന്നു. പക്ഷേ ശ്രീ ദിലീപ് 100% നിരപരാധിയാണ്, ശ്രീ വിജയബാബു 100% നിരപരാധിയാണ്. കോടതി പറയേണ്ടതാണ്. ഇതുവരെയുള്ള കോടതിയുടെ നിലപാടുകൾ ഞാൻ പറയുന്നതിനോട് ചേർന്ന് നിൽക്കുന്നല്ലേ? ഇതുവരെയുള്ള കോടതിയുടെ നിലപാടുകൾ നോക്കിയാൽ നമ്മുടെ ലീഗൽ പ്രോസസ്. ഞാനൊക്കെ ദേശീയ തലത്തിൽ തന്നെ ആർഗ്യൂ ചെയ്യുന്നതാണ് മെൻസ് കമ്മീഷൻ വേണം. വനിതാ കമ്മീഷനും ശിശുക്ഷേമ കമ്മീഷനും പോലെ മെൻസ് കമ്മീഷൻ വേണം. കാര്യം പലപ്പോഴും പുരുഷനെതിരെ ഒരു ആരോപണം വന്നാൽ പിന്നീട് അവൻ നിരപരാധിയാണ് ഡിക്ലെയർ ചെയ്യപ്പെട്ടാലും അവന് ജോലി സ്ഥലത്ത് ജോലിയില്ല, അവന്റെ കുടുംബത്തിൽ വിലയില്ല, സമൂഹത്തിൽ ഒറ്റപ്പെടുന്നു. ഇതേപോലെ പച്ചക്കള്ളമായിരുന്നു, അതായത് ഒരു പച്ചക്കള്ളമാണോ പ്രശ്നം? അല്ല, അതുകൊണ്ടല്ല, അതിന് മുമ്പ് ഞാൻ പുരുഷവാദിയായിരുന്നു. പുരുഷവാദിയാകുന്നതിന്റെ എനിക്കെതിരെ ഇതേപോലെ വ്യാജ ആരോപണം വന്നു. ഇഞ്ചിപ്പണ്ണിന്റെ ഏതോ ഒരു ഫ്രണ്ടിന് അങ്ങനെ സംഭവിച്ചു, ഫ്രണ്ട് ഇഞ്ചിപ്പണ്ണിനോട് പറഞ്ഞു എന്നാണ് ഇഞ്ചിപ്പണ്ണ ആരോപിക്കുന്നത്. അബ്സല്യൂട്ട്ലി ഇല്ല, ഇത് അബ്സല്യൂട്ട്ലി ഇല്ല. അവർ ഉന്നയിച്ചിട്ട് പോലും ഇല്ല. ഇതിന്റെ പ്രശ്നം എന്തറിയോ, നാളെ ഏതൊരു പുരുഷനെയും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് 100% അന്ന് തന്നെ പറഞ്ഞു. തീർച്ചയായും ആര് വേണമെങ്കിലും ഫ്രണ്ടിലോട്ട് വരും, വളരെ സന്തോഷം. അപ്പോൾ കള്ളമാണ്. അപ്പോൾ ഒരു മീറ്റുവിൽ ബ്ലെയിം ചെയ്യപ്പെട്ടു എന്ന മാനസികാവസ്ഥ നിൽക്കുന്ന ആളായതുകൊണ്ടാണോ ഇത്തരത്തിൽ ഏത് പീഡന പരാതി ഉണ്ടായാലും പുരുഷപക്ഷത്തിൽ അങ്ങനെ മനസ്സിലായത്? അതിന് മുമ്പ് തന്നെ മെന്റു കാര്യം നമുക്ക് അതേപോലെ ഒരുപാട് ദുരന്ത അനുഭവങ്ങൾ എനിക്ക് വ്യക്തിപരമായി അറിയുന്നതും നാഷണൽ ലെവലിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുകൊണ്ട്. വിജയബാബുവിനെ എന്തൊക്കെ പറഞ്ഞു അപകടം? വിജയബാബുവിന് കോടതി എന്താ പറഞ്ഞത്? ദിലീപിന് ഇതുവരെ കോടതികൾ എന്താ പറഞ്ഞത്? എൻഡോസിനോട് ഇതുവരെ എന്താ കോടതികൾ പറഞ്ഞത്? താങ്കൾക്കെതിരെ അത്തരത്തിൽ ആരോപണം നിൽക്കുമ്പോൾ സമാന മനസ്കരുടെ സമാന ചിന്താഗതിക്കാർ ഒരു ക്ലബ്ബാണെന്ന് പറഞ്ഞു. അല്ല, വ്യാജ ആരോപണങ്ങൾ. കാര്യം ഇത് നാളെ ശ്രീ ഹാഷ്മിക്ക് എന്നാലും ഞാൻ ഉണ്ടാവും, വേറൊന്നും കൊണ്ടല്ല. പുരുഷനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഈസിയായിട്ട് മോശമായി ചിത്രീകരിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ്. അത് ശരിയല്ല, അത് തെറ്റാണ്, അത് സ്ത്രീകളോട് ചെയ്യുന്ന അനീതിയാണ്. കാര്യം നാളെ ജെനുവിൻ കേസ് വരുമ്പോ മീറ്റുവിന്റെ വില ഏറ്റവും ഒടുവിൽ താങ്കൾ എല്ലാവരും കേട്ടതാണ്, KSRTC ബസ്സിൽ ഒരു നന്ദിത എന്ന് പെൺകുട്ടിക്കുണ്ടായ മസ്താനി എന്തുകൊണ്ട് ആ കുട്ടിയെ വിളിക്കുന്നത്, ഉണ്ടായ ഒരു ദുരനുഭവം. തീർച്ചയായും ആ പെൺകുട്ടിയുടെ പക്ഷമാണ്. ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് അയാൾ തെറ്റ് ചെയ്തു എന്നാണ് തോന്നുന്നത്. ലഭ്യമായ വിവരങ്ങളിൽ നിന്ന്, കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. ആ കുട്ടിയുടെ ഒരു ഫേസ്ബുക്ക് വീഡിയോ കാര്യങ്ങളോ എന്തോ കാണുകയുണ്ടായി, അങ്ങനെയാണ് ചെയ്തതെന്ന് KSRTC കണ്ടക്ടറോ ഡീറ്റെയിൽസ് അറിഞ്ഞില്ല, പറയുകയുണ്ടായി. തീർച്ചയായും അവരോടൊപ്പമാണ്. സി, നമ്മൾ നീതിയോടൊപ്പം ആയിരിക്കണം, എന്നും ബ്ലാങ്കറ്റ് ആയിട്ട് സ്ത്രീയോടൊപ്പം. ലഭ്യമായ വിവരങ്ങളിൽ എന്ന് താങ്കൾ എടുത്തു പറയുന്ന ഒരു പക്ഷേയുണ്ട്. അല്ല, ലഭ്യമായ വിവരങ്ങൾ എന്നല്ലേ പറയാൻ കഴിയൂ. ഇപ്പൊ പെട്ടെന്നൊരു ഉദാഹരണം പറയാം. അദ്ദേഹത്തിന്റെ പേര് രാ, വീഡിയോ താങ്കൾ കണ്ടതല്ലേ, ഫേസ്ബുക്കിൽ കണ്ടതാണ്. എന്തിനാണ് അതിനെ അവിശ്വസിക്കേണ്ട കാര്യം? ലഭ്യമായ വിവരങ്ങൾ എന്ന് പറയേണ്ടത് ഞാൻ അവിശ്വസിക്കുക എന്നുള്ളതല്ല, അത് മതിയായ വിവരങ്ങൾ ആവാതിരിക്കുന്നത്. കാര്യം അവൈലബിൾ പബ്ലിക് ഡൊമൈനിലുള്ള ഡീറ്റെയിൽസ് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഒരു അസസ്മെന്റിൽ എത്തുന്നത്. അല്ലാതെ നമുക്ക് പറ്റില്ലല്ലോ. അനുഭവം നേരിട്ടത് പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഉണ്ടായ അനുഭവം നേരിട്ട് നമ്മളോട് പറയുന്നു. അതാണ് ആ വിഷയത്തിൽ ഏറ്റവും ആധികാരികമായി ലഭ്യമായ വിവരം. രണ്ട്, അങ്ങനെ ഏത് പെൺകുട്ടി എപ്പോഴും പറഞ്ഞാലും വിശ്വസിക്കുന്ന കാര്യമില്ല. പക്ഷേ ഈ പെൺകുട്ടി പറഞ്ഞു എനിക്ക് ജെനുവിൻ ആണെന്ന് തോന്നുന്നു. ഇനി എനിക്കറിയില്ല സബ്ജക്ട് ടു കറക്ഷൻ ആണ്. എന്തുകൊണ്ടാണ് പറയുന്നതിലൊരു ബോഡി ലാംഗ്വേജ് നമ്മൾ ശ്രദ്ധിക്കുന്നത്? എന്തൊക്കെയാ പറയുന്നതിലെ ബോഡി ലാംഗ്വേജ്? ടോണ്, അമിതമായ അതിശയോക്തി ഉണ്ടോ? ഇത്തരം കാര്യങ്ങൾ വെച്ചാണല്ലോ നമ്മൾ അസസ് ചെയ്യുന്നത്. ബോഡി ലാംഗ്വേജ് സത്യമാണോ തെറ്റാണോ? അല്ല, ബോഡി ലാംഗ്വേജ് വലിയൊരു പങ്കാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിജയബാബുവിന്റെ കേസ്. എല്ലാവരും പറയുകയുണ്ടായി ഹോട്ടലിൽ കൊണ്ടുപോയി, CCTVയിൽ കൊണ്ടുവന്ന കേസുണ്ട്. ഞാൻ ചോദിച്ചു തിരിച്ച് കൊണ്ടുപോകുന്ന കേസ് കൂടെ നോക്കിയാൽ പോരെ? അപ്പൊ ആ കുട്ടി ചിരിച്ച് കളിച്ച് രസിച്ചാണ് പോകുന്നെങ്കിൽ പീഡനം ഏറ്റിട്ടില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. രാഹുൽ ഈശ്വർ, താങ്കൾ പറയുന്നുണ്ടായിരുന്നു ദീപക് മിശ്രയെ കള്ളൻ എന്ന് വിളിച്ചതിൽ താങ്കൾക്ക് ഒന്നാം തരം റിഗ്രറ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. ചീഫ് ജസ്റ്റിസിനെ ആ രീതിയിലുള്ള ഒരു മോശം പദപ്രയോഗം പറഞ്ഞതിന് അദ്ദേഹം ഒരുപാട് ആരോപണങ്ങളുണ്ട്. പക്ഷേ പറയരുതായിരുന്നു, അങ്ങനെ പറയരുതായിരുന്നു എന്ന് തോന്നിപ്പിച്ച മറ്റു സംഭവങ്ങൾ അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട്.